വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി ജെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ മാർഷൽ ആർട്സ് അതായത് സെൽഫ് ഡിഫെൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഫോർ ആം വർക്കൗട്ട്, അതായത് 3 മിനിറ്റിൽ എങ്ങനെ നമ്മുടെ ഹാൻഡ് പവർ കൂട്ടാം എന്നുള്ളതായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിപ്പിട്ടിച്ചേക്കുക. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ലാഗ് ആക്കുന്നില്ല, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വെറും സിമ്പിൾ ഒരു സെൽഫ് ഡിഫെൻസ് ടെക്നിക്കാണ്, വളരെ എളുപ്പ രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പം നമ്മുടെ ഒപ്പോണൻറ്റ് നമ്മളെക്കാട്ടിലും ഇച്ചിരി വെയിറ്റ് കൂടിയ ഒരാളും ആണെങ്കിൽ തന്നെയും ഈ ഒരു ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ടെക്നിക്കിലോട്ട് കിടക്കാം. അപ്പം ഒരാൾ നമ്മുടെ നെക്കിനെ കയറി പിടിക്കുന്നു. സാധാരണ ആൾക്കാർ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കഴുത്തെ പിടിക്കുമ്പോൾ നമ്മൾ ഈ കൈ ഹോൾഡ് ചെയ്തിട്ട് പിൻപോട്ട് വലിക്കും. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ നെക്കിലോട്ട് പിടിക്കുമ്പം ഒരിക്കലും അവിടെ നിൽക്കില്ല, നമ്മൾ പുഷ് ചെയ്യും ബാക്കിലോട്ട്. ഇതാ ഇതുപോലെ നല്ല ബലം പിടിച്ച് പുഷ് ചെയ്യും. ഇതാ ഇതുപോലെ അവൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും. അതായത് ഫോഴ്സ് ചെയ്യും, ഇത് ചെയ്യുമ്പം ബാക്കിലോട്ട് മാറിയിട്ട് ഈ കൈ വെച്ച് ബാക്കിലോട്ട് മാറിയിട്ട് ബ്ലോ. അതിൻ്റെ കൂടെ നമുക്ക് കൗണ്ടർ അറ്റാക്കും കൂടി ചെയ്യാം, ബ്ലോ ആൻഡ് ഹിറ്റ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ നെക്കിന് കയറി ഇങ്ങനെ പിടിച്ച് പുഷ് ചെയ്യുമ്പം നമ്മൾ ഇത്രേ ഉള്ളൂ. നമ്മൾ പിടിച്ച് ഇതാ ഈ ഒരു സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് സാധാരണ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിതാ, ഇങ്ങോട്ട് തെള്ളി മാറ്റുക പിടിച്ച് ഒരു കൗണ്ടർ. അപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഒരു കൈ വെച്ച് പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് മാറ്റാം, പക്ഷേ രണ്ട് കൈ വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴോ പിടിക്കുക, ബലം പ്രയോഗിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കൈ നമുക്ക് ഈ കഴുത്തിൽ നിന്ന് പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കൈ ഇതാ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇത് ചെയ്തിട്ട് പിൻപോട്ട് വലിക്കുക. ഞാൻ കഴിഞ്ഞ ടെക്നിക്ക് പറഞ്ഞ പോലെ അത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചിട്ട് ഇതാ ഈ കൈ ഇതാ താഴോട്ട് പിടിക്കുക. പിടിക്കുമ്പം ബലം പ്രയോഗിക്കുക. ബലം പ്രയോഗിക്കുമ്പോൾ നമ്മളിതാ ഇങ്ങോട്ട് പുഷ്. ഈ സമയത്ത് നമുക്ക് തിരിച്ച് ഇഷ്ടം പോലെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. ഇത് ബ്ലോക്ക് ചെയ്തിട്ട് തള്ളാം. അതേപോലെ ഇത് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ബലം പ്രയോഗിച്ച് ഇങ്ങോട്ടല്ല ആൾ വരുന്നത്. ആ സമയത്ത് ഇതാ ബ്ലോക്ക് ആൻഡ്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുമ്പോൾ വളരെ നാടൻ, തനി നാടൻ ടെക്നിക്ക്. അതായത് നമ്മൾ നാടൻ പിള്ളേരെ അടി കൂടുമ്പോൾ കണ്ടിട്ടുള്ളതാണ്, ഇതാ ബ്ലോക്ക് ആൻഡ് ഹിറ്റ്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടെക്നിക്കാണ് ഈ വക. അപ്പോൾ ഈ പറഞ്ഞ 3 ടെക്നിക്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വെൽ അഡ്വാൻസ്ഡ് ടെക്നിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടെക്നിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ഇത് സ്വയരക്ഷയ്ക്ക് മാത്രമേ യൂസ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പം ഒപ്പോണൻറ്റിന് ഇഞ്ചുറി പറ്റാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ടെക്നിക്കിലോട്ട് കടക്കാം. അതായത് നമ്മൾ കഴുത്തെ പിടിക്കുന്നു. കഴുത്തെ പിടിക്കുമ്പം നമ്മൾ കഴിഞ്ഞ ടെക്നിക്സിൽ പറഞ്ഞ പോലെ നമ്മളിതാ ഇതുപോലെ പുഷ് ചെയ്യുന്നു, പുഷ് ചെയ്ത് മാറ്റുന്നു. അതേ രീതിയിൽ ഒപ്പോസിറ്റ് കൈ വെച്ച് അവൻ്റെ നെക്കിൽ കയറി പിടിക്കുന്നു. മുമ്പോട്ട് കയറി ചെന്നതാ ഈ കൈ വെച്ച് ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്ത് നമ്മളിതാ കറങ്ങി. വെരി സിമ്പിൾ, ഇച്ചിരി പ്രാക്ടീസ് ചെയ്താലേ ഇത് നമുക്ക് പെർഫെക്റ്റായി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ പെട്ടെന്ന് കയറി പിടിക്കുന്നു, എന്നെ ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നു, ഫോഴ്സ് യൂസ് ചെയ്യുക, മറിച്ച് കിട്ടും. അതായത് ഇതിന് നമ്മുടെ ആംബാറിന് നല്ല, അതായത് 4 ആംസിന് നല്ല പവർ ആണ്. അതിനു വേണ്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വർക്കൗട്ടിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ 3 ടെക്നിക്സ് നമ്മൾ പഠിച്ചു, അല്ലാതെ അഡ്വാൻസ് ആയിട്ട് ഒരു ടെക്നിക്ക് കൂടെ പഠിച്ചു. അപ്പോൾ ആ അഡ്വാൻസ് ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവും. അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുമ്പം എപ്പോഴാണ്, സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ അപ്ലൈ ചെയ്യാവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അപ്പം നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് പരമായിട്ട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അടുത്ത വീഡിയോയിൽ അത് നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. ഇതുപോലത്തെ സെൽഫ് ഡിഫെൻസും സ്പോർട്സും ഫിറ്റ്നസ് പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി പിടിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺ.
വീണ് കിടന്നുകൊണ്ട് അന്ന് അവർ നിനക്ക്